പ്രദേശത്തെ പ്രവാസികളുടെ കൂട്ടായ്മയായ ചങ്ങരംകുളം പ്രവാസി കൂട്ടായ്മയുടെയും ഏബിൾ ക്യൂർ മെഡിക്കൽ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഏബിൾ ക്യൂർ മെഡിക്കൽ സെന്ററിൽ നടന്ന ക്യാമ്പ് പ്രശസ്ത എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ താഹിർ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. എന്താണ് മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളോട് പറയുക എന്നത് എനിക്കറിയില്ല. എല്ലാവർക്കും രോഗം പറ്റിയത് ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ വയ്യ. എല്ലാവരും രോഗ വിമുക്തരാവട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക. ഈ ഏബിൾ ക്യൂർ വളരെ വ്യക്തിപരമായ അടുത്തുണ്ടായ ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ വളരെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് കുറച്ചു ദിവസമായി, കുറച്ച് മാസങ്ങളായി വളരെ പ്രയാസത്തിൽ അങ്ങനെ രോഗം വന്നിട്ട് കിടപ്പിലാണ്. സ്വാഭാവികമായും ഈ നമ്മുടെ ഈ ഏബിൾ ക്യൂർ പോലുള്ള സംരംഭങ്ങൾ ഒരു പേഷ്യന്റിനെ കിട്ടിയാൽ എങ്ങനെ അവരിൽ നിന്ന് നമുക്ക് എത്രമാത്രം ഇൻകം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ആലോചിക്കുന്നത്. ഇവിടെയുള്ള ഒരു ഡോക്ടറെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഡോക്ടർ അവിടെ വന്ന് അവരെ നോക്കിക്കൊണ്ട് ഒരു മെഡിസിനും കുറിക്കാതെ പറഞ്ഞത് അവിടെ വേറൊരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണിക്കും, അല്ലാതെ ഞാൻ ഇതിന് മരുന്നൊന്നും എഴുതുന്നില്ല. വളരെ സന്തോഷകരമെന്ന് പറയട്ടെ, ആ ഡോക്ടറെ അവിടെ വന്ന് കാണുകയും 3 ദിവസത്തിനുള്ളിൽ കാര്യമായ മാറ്റം ഉണ്ടാവുകയും ആൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കലെന്നുള്ളത്. ഞാനത് പറയാൻ കാരണം ഇങ്ങനത്തെ ചില മനസ്സുള്ള ആളുകൾ ആണ് ഇത്തരം സ്ഥലങ്ങളിൽ ഉള്ളത് എങ്കിൽ നമ്മുടെ സമൂഹം എന്നേ നന്നാവുമായിരുന്നു. ഇതിനോട് സമാനപ്പെട്ട മറ്റൊരു സംഭവം പറയാനുള്ളത്, നമ്മുടെ അടുത്ത ഇപ്പോ മെഡിക്കൽ കോളേജായ ഒരു ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് വേണ്ടി ഒരാൾ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ 3rd ദിവസം ഈ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറോട് പറയുന്നു, ഏകദേശം 120,000 രൂപ നിങ്ങളുടെ ഈ സർജറിക്ക് ചെലവുണ്ട്. അത് കേട്ടപ്പോ അവർക്ക് ഭയങ്കര ടെൻഷനായി. ഉടനെ അവര് നാട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ എത്ര പൈസ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓപ്പറേഷന് പുറത്ത് മറ്റൊരു ഹോസ്പിറ്റലിൽ ഏകദേശം എന്ത് ചെലവ് വരും എന്നവർ അന്വേഷിച്ചു. അപ്പോ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ഇതിന് 40,000 രൂപയാണ് ആകെ ചെലവുള്ളത്. അങ്ങനെ ഈ മെഡിക്കൽ കോളേജായ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പേഷ്യന്റിനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം, ഞങ്ങള് ഈ സർജറി തന്നെ 40,000 രൂപയ്ക്ക് വേറൊരു ഹോസ്പിറ്റലിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പറയുന്നു, ആ പൈസക്ക് ഞങ്ങൾ ചെയ്തു തരാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഒരു വല്ലാത്ത കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മനസ്സാണ്, നമ്മുടെ മനസ്സാണ് ഇതിനൊക്കെ രോഗത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും വലിയ സംഗതി എന്ന് പണ്ട് ആയുർവേദം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സമദോഷ സമഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മന സ്വസ്ഥ എന്നാണ് ചരകം കൊണ്ട് പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം എന്താ വെച്ചാൽ മനസ്സാണ് നമ്മുടെ പ്രധാനം. ആ മനസ്സിന്റെ നിയന്ത്രണമാണ്, മനസ്സിന്റെ ധൈര്യമാണ് രോഗത്തെ ചെറുക്കുന്നത്. രോഗമില്ലാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. വരുന്ന രോഗത്തെ ചെറുക്കാൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവര് ജീവിക്കുന്ന രോഗികളാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു രോഗം അവരെ അലട്ടാതിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഭക്ഷണക്രമവും ജീവിതക്രമവും ഒക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് കണ്ടതാണ്. ടിവി കൊച്ചുവാവ എന്ന് പറയുന്ന വളരെ പ്രവാസി കൂട്ടായ്മ ട്രഷറർ നൌഷാദ് പെരുമ്പാൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ യാഹുദ്ദീൻ പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. ചരിത്ര സൂക്ഷിപ്പുകാരൻ AVM ഉണ്ണി മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. ഏബിൾ ക്യൂർ പ്രതിനിധി ഷാഫി പള്ളിക്കര, എക്സിക്യൂട്ടീവ് മെമ്പർ അബു ഐനിച്ചോട്, അണ്ടൻ ഹോം ഹെൽത്ത് കെയർ MD റിജേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ എഴുത്തുകാരനായ താഹിർ ഇസ്മായിലിനെയും ചരിത്ര സൂക്ഷിപ്പുകാരൻ AVM ഉണ്ണിയെയും പ്രവാസി പുരസ്കാരം നൽകി ആദരിച്ചു. സലീം KV മൂക്കുതല, മുസ്തഫ അമയിൽ എന്നിവർ പുരസ്കാരം സമ്മാനിച്ചു. മൻസൂർ കക്കിടിപ്പുറം, നിഷാദ് ആലങ്കോട്, മൻസൂർ പന്താവൂർ, സലീം മൂക്കുതല, ഷമീർ ആലങ്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. OV കരീം ചടങ്ങിന് നന്ദി പറഞ്ഞു.